ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഒരു മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോൾ ഗോൾഡ് ഫിഷ് ആയിട്ട് മാറാനുള്ളതാണ്, ഗോൾഡ് ഫിഷ് ഫ്രൈ ആയിട്ട് മാറാനുള്ളതാണ്. സംഭവം എന്താണെന്നറിയാം? നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗോൾഡ് ഫിഷ് ഫ്രൈ ആണ്. സംഭവം ഗോൾഡ് ഫിഷ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന ഗോൾഡ് ഫിഷാണ് തെറ്റിദ്ധരിച്ചെങ്കിൽ സോറി, അതല്ല കേട്ടോ. നമ്മുടെ മീനെ നമ്മളിന്ന് സ്വർണത്തിൽ പൊതിഞ്ഞെടുക്കാൻ പോവാണ്. നമ്മൾ വലിയ വലിയ ഹോട്ടലുകൾ, ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഫുഡുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഫുഡ് ഗോൾഡ് ഫോയിൽ വെച്ചിട്ട് അലങ്കരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ സ്വർണ്ണം ഒക്കെയിട്ട് അലങ്കരിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മൾ നമ്മുടെ ഇന്നത്തെ നമ്മുടെ മീനെ, നമ്മൾ എടുത്തിരിക്കുന്ന മീനെ ഏതാണെന്നറിയോ? ഇത് റെഡ് ബെല്ലിയാണ്, റെഡ് ബെല്ലി പിരാന എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ ഒരു ഇടത്തരം മീനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിനാണ് നമ്മൾ ഗോൾഡ് ഫിഷ് ആക്കി എടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഗോൾഡാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്തതാണ്. നമ്മുടെ വീട്ടിൽ ആഭരണങ്ങളൊക്കെ ഉണ്ടാവില്ല, സ്വർണ്ണാഭരണങ്ങൾ, അതിലുപയോഗിക്കുന്ന 24 ക്യാരറ്റ് ഗോൾഡ് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഗോൾഡ് ഫോയിലും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഒരെണ്ണത്തിന് ഏകദേശം 2600 രൂപ വില വരുന്നുണ്ട്. അങ്ങനെ രണ്ടെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ചാണ് നമ്മുടെ മീനെ നമ്മളിന്ന് ഗോൾഡ് ഫിഷ് ആക്കി മാറ്റാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മീനെ നമുക്ക് ആദ്യം ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊലി ചെത്തി കിട്ടിയ മീനാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ തന്നെ ഈ മീനിൻ്റെ പുറത്തുള്ള തൊലി അവർ ചെത്തി തന്നായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെടുത്ത ആ വേസ്റ്റും കാര്യങ്ങളൊക്കെ കളയേണ്ട ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞിട്ട് ആ ചെറുകൊന്ന് വെട്ടി കളഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ മീനിൻ്റെ ഉള്ളിലത്തെ ആ ഒരു കുടലൊക്കെ നമുക്ക് കളയാനായിട്ട് വയറിൻ്റെ താഴെയായിട്ട് ചെറുതായിട്ട് ഒന്ന് കത്തിരിക്ക് വെട്ടാം. അതിനുശേഷം ഉള്ളിലത്തെ വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൈകൊണ്ട് വലിച്ച് പുറത്തേക്ക് ഇട്ടേക്കാം. അതുപോലെ തന്നെ ആ ചെകിളപ്പൂവിൻ്റെ സൈഡൊക്കെയില്ലേ, അത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്, അതൊക്കെ കളയാം. അതിനുശേഷം നമ്മളത് ഒരു കത്രിക എടുത്തിട്ട് ഇതിൻ്റെ സൈഡിലത്തെ ചിറകൊക്കെ വെട്ടിക്കളയാം. അതുപോലെ തന്നെ അടിയിൽ ഒരു ചെറിയ ചിറകിൻ്റെ പീസ് ഉണ്ട്, അതുകൂടി നമുക്ക് വെട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻ കഴുകി വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ കുറച്ച് വെള്ളം കൊടുത്ത് ഒഴിച്ചിട്ട് ഇതിൻ്റെ സൈഡിലും അതുപോലെ തന്നെ ഉള്ളിലൊക്കെ ഉള്ള ചോരയും കാര്യങ്ങളൊക്കെ കഴുകി കളഞ്ഞ് നമ്മുടെ മീനെ കുട്ടപ്പനാക്കി എടുക്കണം. മച്ചമ്മരപ്പോൾ നമ്മുടെ മീനെ കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാ മസാലയൊക്കെ തേക്കുമ്പോൾ മീനെ നല്ലോണം മസാല പിടിക്കാനായിട്ട് നമ്മൾ കത്തിക്ക് വരഞ്ഞു കൊടുക്കും. പക്ഷേ ഇന്നത്തെ കേസിൽ നമുക്ക് അങ്ങനെ പറ്റില്ല. അതിന് പകരമായിട്ട് നമ്മളൊരു ഡ്യൂസർ വെച്ചിട്ട് നമ്മുടെ മീനിൻ്റെ മേത്തൊക്കെ ഇങ്ങനെ കുത്തി ഹോളിട്ട് കൊടുക്കുകയാണ് നമ്മൾ തേക്കുന്ന മസാല പിടിക്കാനായിട്ട്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോൾഡ് ഫോയിൽ വെക്കുമ്പോൾ പൊന്തിയും താന്നൊന്നിരിക്കരുത്, നല്ല പ്ലെയിൻ സർഫസ് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഡ്യൂസറൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓ, ഫ്രഷ് സാധനം വാങ്ങിച്ചിരിക്കുന്നതാണ് ഡ്യൂസർ. അപ്പോൾ നമ്മുടെ മീനിൽ ആ മസാലയൊക്കെ ശരിക്കും ഇറങ്ങി പിടിക്കാനായിട്ട് നമ്മളിങ്ങനെ കുത്തി ഇറക്കുകയാണ്. ഈ ഒരു സൈഡ് കുത്തി കഴിയുമ്പോൾ അപ്പുറത്തെ സൈഡ് ഇതുപോലെ തന്നെ നമുക്ക് കുത്തി ഇറക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ മീനിൽ നമ്മൾ കുത്തിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പണി എന്ന് പറയുമ്പോൾ നമ്മളൊരു പാത്രം കൊടുക്കുക. പാത്രത്തിൽ കുറച്ച് വെള്ളം കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ മീനെ നമുക്ക് മുക്കി കുളിപ്പിക്കാനുള്ളതാണ്. നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ എത്രത്തോളം ഇട്ട് കൊടുക്കണം അത്ര നല്ലതാണ് കേട്ടോ. അപ്പോൾ ഉള്ളത് മൊത്തം ഞാൻ ഇട്ടിട്ടുണ്ട് കണ്ണി തെറിച്ചാണ്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മസാല തേക്കുന്ന സമയത്ത് നമ്മുടെ മീനിൽ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നും അപ്ലൈ ചെയ്യില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കി ഇട്ട് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. ഇനി കുത്തി മസാജ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ റെഡ് ബെല്ലി മീൻ എടുത്തിട്ട് നമ്മൾ നേരെ നമ്മുടെ ഈ ഉണ്ടാക്കിയ മിക്സിയിലേക്ക് ഇട്ട് വെക്കുകയാണ്. മിക്സല്ല, നമ്മുടെ വെള്ളത്തിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കി ഇട്ട് ആ ഒരു സെറ്റപ്പിലേക്ക് ഇറക്കി വെക്കുകയാണ്. അപ്പോൾ ഇത് ഏകദേശം 1 മണിക്കൂറോളൂടെ കിടക്കണം. എന്നാലേ കറക്റ്റ് ആയിട്ട് പിടിക്കുള്ളപ്പോൾ 1 മണിക്കൂറോളം നമ്മുടെ മീനെ നമ്മൾ ഇതിൽ മുക്കി ഇട്ടേക്കാം. ഇനി നമുക്ക് മീനെ തേക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേ മുളക് പൊടി എടുക്കുക. ഇനി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ, കാരണം നമ്മൾ ആ വെള്ളത്തിൽ ഉപ്പിട്ടെങ്കിൽ അറിഞ്ഞാൽ അധികം ഉപ്പിൻ്റെ ആവശ്യം വരില്ല. ഇനി ഒരു ചെറുനാരങ്ങ പകുതി മുറിച്ചെടുക്കുക. ഇനി നമ്മുടെ ചെറുനാരങ്ങ എടുത്ത് നേരെ നമ്മുടെ മുളകും മഞ്ഞപ്പൊടി കിട്ടിയതിൻ്റെ മുകളിൽ ഇങ്ങനെ പിഴിഞ്ഞങ്ങോട് ഒഴിക്കുക. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇന്ന് കാശ്മീർ ചില്ലി പൗഡർ ഒന്നാലും എടുത്തിരിക്കുന്നത്, സാധാ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇനി നന്നായിട്ട് മിക്സ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റായിട്ട് കിട്ടും. ഇനി നമ്മളതേ 1 മണിക്കൂറോളം മുക്കി വെച്ചായിരുന്നു നമ്മുടെ മീന പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് മാറ്റിയേക്കട്ടെ. ഇനി നമുക്കിതായിട്ട് യാതൊരു ബന്ധമില്ല. ഇപ്പോൾ നമ്മുടെ മീന നമ്മളെടുത്തു, അതിൻ്റെ പുറത്തൊക്കെ എന്തെങ്കിലും കിരിപ്പിണി അതൊക്കെ തുടച്ച് കളഞ്ഞേക്കാം. നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ അംശങ്ങളൊക്കെ അതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ മീൻ നമ്മളതേ എടുത്ത് വെച്ചു. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ മസാല തേച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല നമ്മൾ അധികം തേക്കുന്നില്ല, ജസ്റ്റ് ചെറിയൊരു കോട്ടിങ് മാത്രമേ പുറത്ത് വരുത്തുന്നുള്ളൂ. കാരണം നമ്മുടെ മീനിൻ്റെ ടേസ്റ്റ് കിട്ടാനുള്ള ജിഞ്ചർ ഗാർലിക് ആ വെള്ളത്തിൽ നമ്മൾ മീനിട്ട് വെച്ച് കാരണം ശരിക്കും ആ ഫ്ലേവറൊക്കെ പിടിച്ചിട്ടുണ്ടാകും. പിന്നെ ആ ഒരു എരിവും അതുപോലെ തന്നെ ചെറിയൊരു ഉപ്പൊക്കെ നമുക്ക് പുറത്തേക്ക് കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ മസാല തേച്ച് കൊടുത്താൽ മതി. ഇതിൽ പിടിക്കുന്ന സാധനമൊക്കെ ഓൾറെഡി പിടിച്ച് കഴിഞ്ഞതാണ്. അങ്ങനെ ഒരു സൈഡിൽ നമ്മൾ തേച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ എരിവൊക്കെ ഒന്ന് മീൻ്റെ ഉള്ളിലേക്ക് പിടിക്കാനായിട്ട് നമ്മളിത് ഇങ്ങനെ ഒന്ന് കൊട്ടി കൊടുക്കുക. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കുത്തിയ ഹോളി കൂടെയൊക്കെ എരിവൊക്കെ ഉള്ളിലേക്ക് കയറും. എരിവും പുളിയും ഉപ്പൊക്കെ ഉള്ളിലേക്ക് കയറാനായിട്ട് നല്ലോണം ഒരു സൈഡുകളെ മസാജ് ചെയ്ത് കൊടുക്കുക. ഈ സൈഡ് മസാജിങ്ങൾക്ക് കഴിയുമ്പോൾ അപ്പുറം തിരിച്ചിടാം. എന്നിട്ട് ഇവിടെ നമ്മൾ നേരത്തെ പോലെ തന്നെ മസാല എടുത്തുകൊണ്ട് തേച്ച് കൊടുക്കുക. ഇനി നമ്മുടെ മീൻ നമുക്ക് വറുത്തെടുക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ ഈ അടുപ്പുങ്കലിലൊക്കെ കൂട്ടിയിട്ടുണ്ട്. നമ്മുടെ വിറക് കിട്ടിയ നന്നായിട്ട് കത്തിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് നല്ല കതിർക്ക് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് കത്തിച്ച് കൊടുക്കാം കേട്ടോ.
അങ്ങനെ നമ്മുടെ തീയൊക്കെ കത്തി റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറക്കാനുള്ള പാത്രം ദേ വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ വെച്ച പാത്രം ദേ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മീൻ നമുക്ക് വറുത്തെടുക്കാനായിട്ടുള്ള ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ മീനെ നമ്മൾ നേരെടുത്ത് വറുത്തെടുക്കാൻ പോവാണ്. അപ്പൊ അതേ നമ്മുടെ കല്ലൊക്കെ നല്ലോണം ചൂടായുണ്ട്, എണ്ണ ഒഴിച്ചതും ചൂടായുണ്ട്. ഇനി നമ്മുടെ മീനെ നേരെ ഇതിന്റെ മുകളിലേക്ക് വെച്ച് പതിയെ വറുത്തെടുക്കാം. കിടന്ന് പതിയെ മുരിയറ്റ്, നമ്മൾ തീയൊന്നും അധികം ഓവറായിട്ട് വെക്കുന്നില്ല. ഈ ഒരു ഇളം ചൂടി കിടന്ന് നമുക്ക് പൊരിഞ്ഞ് കിട്ടിയാൽ മതി. നമ്മുടെ മീൻ വേവാന്ന് വെച്ചിട്ട് ഇപ്പോൾ ഒരു സൈഡ് വേവാനുള്ള ടൈമായിട്ടാ. ഇനിയിപ്പോൾ ഇതേ നമ്മുടെ മീനെടുത്തിട്ട് നേരെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറച്ചിട്ട് നമ്മുടെ മീനെ നമ്മൾ രണ്ട് സൈഡും വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരെ നമ്മുടെ വാളിലേക്ക് എടുത്തു മാറ്റാം. അങ്ങനെ വറുത്ത് വെച്ച മീൻ ദേ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. ഇത്ര നേരം നമ്മൾ മസാലയ്ക്ക് തേച്ച് വറുത്ത് വെച്ചാർന്ന മീനെ നമ്മൾ ഇനി സ്വർണത്തിൽ പൊതിഞ്ഞ് സ്വർണ്ണ മീനാക്കാൻ പോവാണ്. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മുടെ സ്വർണം നമ്മൾ എടുത്തേക്കാട്ട. ഇത് എഡിബിൾ ആയിട്ടുള്ള ഗോൾഡാണ്, നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഗോൾഡാണ്. ഇപ്പൊ നോർത്ത് ഇന്ത്യയിലെ ഓരോ പലഹാരങ്ങളുടെ മുകളിലൊക്കെ ഇങ്ങനെ സിൽവറിന്റെയും അതുപോലെ ഗോൾഡിന്റെ ഒക്കെ ഫോയിൽ അവർ വെക്കും. എക്സ്പെൻസ് ആയിട്ടുള്ളത് കേട്ടാ, നല്ല പൈസ കൂടുതലുള്ള സാധനങ്ങള്. അപ്പൊ അതായത് നമ്മള് പാക്കറ്റ് തുറന്ന് ഇതിലുള്ള ഗോൾഡ് പുറത്തേക്ക് എടുക്കാണ്. ഇങ്ങനെയാണ് കേട്ടോ ഒരു ഗോൾഡ് തന്നിരിക്കുന്നത്. ഇത് 1, 2, 3, 4, 5, 6 ആറ് പീസ് തന്നിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലാണ് കേട്ടോ ഇനി നമ്മുടെ ഗോൾഡ് ഇരിക്കുന്നത്. അപ്പൊ ഇതേ ഒരു മൂലക്കിട്ട് ചുറ്റിയുണ്ടോ ഒരു. ഇനി ഇതേ ഒരു പേപ്പറിന്റെ ഉള്ളിൽ സെറ്റ് ആക്കി തന്നേക്കാണ്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കാണാം കേട്ടോ ഇതിന്റെ ഉള്ളിൽ സ്വർണ്ണം ഇരിക്കുന്നത്. ഒറ്റ പീസല്ല, കുറെ ഉണ്ട്. അപ്പൊ ഇതേ കണ്ട, ഇതാണ് നമ്മളുടെ ഗോൾഡ്. അപ്പൊ നമ്മള് ആദ്യം ഒരു പെയർ ഇതിൽ നിന്ന് എടുക്കാണ്, ബാക്കി ഇവിടെ വെച്ചേക്കാം. എന്നിട്ട് ഇതിപ്പോ നമ്മള് കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോകുന്ന അത്രയ്ക്ക് നേരത്തെ കനായിരിക്കും കേട്ടാ. അപ്പൊ അത് നമ്മുടെ ഗോൾഡ് നമ്മൾ എടുത്തു, എന്നിട്ട് നേരെ നമ്മുടെ മീനിന്റെ മുകളിലേക്ക് പതിക്കാൻ പോകാം കേട്ടോ. അപ്പൊ നമ്മള് കൈകൊണ്ട് തൊടുന്നില്ല, ഇതിങ്ങനെ വെച്ചു കൊടുക്കാം. ഓക്കെ, ഒരു പീസ് നമ്മുടെ മീനിന്റെ മുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ വെക്കുമ്പോൾ അറിയാൻ പറ്റും നമ്മുടെ ഗോൾഡ് ലീഫ് ഭയങ്കര സെൻസിറ്റീവാണ്. നമ്മുടെ വിരലൊക്കെ എങ്ങനെ നമ്മൾ കൊണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൊത്തം അല്ലെങ്കിൽ നമ്മുടെ കൈമേക്ക് പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ കൈ തൊടാണ്ട് പേപ്പർ വെച്ച് തന്നെ നമ്മുടെ മീനിന്റെ മേളിലേക്ക് നമ്മുടെ ഗോൾഡ് ഫോയിൽ എത്തിക്കുന്നത്. ജസ്റ്റ് ഒന്ന് മീനിന്റെ മേത്ത് തൊടുമ്പോൾ തന്നെ മൊത്തത്തിൽ ഇങ്ങനെ അലിഞ്ഞ് ചേരുന്ന നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ എല്ലാ ഗോൾഡ് ഫോയിലും നമ്മുടെ മീനിന്റെ പുറത്ത് ചുറ്റി നമ്മുടെ മീനെ നമ്മൾ ഗോൾഡ് ഫിഷ് ആക്കി എടുത്തേക്കാണ്. ഇനി കുറച്ച് അലങ്കാര പണികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കുക്കുംബറും തക്കാളി ഇച്ചിരി പച്ചവളം വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തേക്കാം. മച്ചവരെ അങ്ങനെ നമ്മുടെ സ്വർണത്തിൽ പൊതിഞ്ഞ് നമ്മുടെ ഗോൾഡ് ഫിഷ് ഫ്രൈ ഇതേ ഒരുക്കി എടുത്തേക്കാണ്. നമ്മൾ നമ്മുടെ കുക്കുംബറും തക്കാളിയൊക്കെ വെച്ച് ഒന്ന് അലങ്കരിച്ച് പുള്ളിക്കാരൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കഴിച്ചു നോക്കാൻ പോവാണ്. അപ്പോൾ ഇതേ സ്വർണത്തിൽ പൊതിഞ്ഞ നമ്മുടെ മീനെ നമ്മൾ ഇതേ കിള്ളിയെടുക്കാണ്. ഐ ഐ ഐ മീൻ മർത്തേൻ എന്താണെന്ന് അറിയില്ല, ഭയങ്കര മീൻ മർത്തേൻ്റെ ടേസ്റ്റ്. സ്വർണത്തിൻ്റെതായ യാതൊന്നും ഇല്ല, നമുക്ക് തോന്നിക്കില്ല കേട്ടോ. സാധാ നമ്മൾ മീനെടുത്ത് കഴിക്കുന്ന പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് വെന്ത നമ്മുടെ മീനെടുത്ത് കഴിക്കുക. പിന്നെ ഉള്ളൊരു മനസ്സുഖം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പൈസയുടെ സ്വർണം നമുക്ക് കഴിക്കാൻ പറ്റും. മീൻ വറുത്തത് എന്തായാലും അടിപൊളിയായിട്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു ഗോൾഡ് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ, കാരണം ഇത് സർട്ടിഫൈഡ് ആണ്, എഡിബിളായിട്ടുള്ള സാധനമാണ്. പിന്നെ ഇത് ഇച്ചിരി മുള്ളൊക്കെ ഉണ്ടതൊക്കെ മാറ്റിയിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊണ്ടയിലൊന്നും കുടുങ്ങില്ല. സംഭവം ദേ ഗോൾഡ് കഴിക്കുന്നതിൻ്റെ യാതൊരു ഫീൽ നമുക്കില്ല കേട്ടോ. അതായത് സാധാ മീൻ വറുത്ത് കഴിക്കുന്ന അതേപോലെ തന്നെ ഇറങ്ങിപ്പോക്കോളും. നമ്മുടെ സ്വർണത്തിൽ പൊതിഞ്ഞ മീൻ അങ്ങനെ നമ്മൾ ഇതേ കഴിക്കൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ നമ്മളിപ്പോൾ യൂട്യൂബിൽ തന്നെ കുറേ വീഡിയോസിലൊക്കെ കാണാം, ഭയങ്കര പൈസയുടെ ഫുഡ്, 10,000 20,000 ഒക്കെ കൊടുത്തിട്ട് വാങ്ങിക്കുന്ന ഫുഡിലൊക്കെ ഇങ്ങനെ സ്വർണത്തിൻ്റെ ഫോയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും അതിന് ഭയങ്കര ടേസ്റ്റ് ആണെന്ന്. അങ്ങനെ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, നമ്മൾ വാങ്ങിക്കുന്ന ഫുഡിന് ടേസ്റ്റ് ആണെങ്കിൽ ഉണ്ടാവും. അതല്ലാതെ സ്വർണം പൊതിഞ്ഞ് വിചാരിച്ചിട്ട് ഫുഡിന് ടേസ്റ്റ് ഒന്നും കൂടാൻ പോകില്ല. പിന്നെ എന്തൊരു മനസ്സുഖം സ്വർണം കഴിക്കുന്നു എന്നുള്ളത്. ഇത് എഡിബിളായിട്ടുള്ള ഗോൾഡാണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ കഴിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഗുണവും ഉണ്ടാകാൻ വഴിയില്ല, ദോഷവുമില്ല, അതാണ് സംഭവം. സംഭവം എന്തേ ഒരാളോട് ഞാനത് വീട്ടിലുണ്ടാക്കി നോക്കാൻ പറയില്ല കേട്ടോ, കാരണം വെറുതെ ഇത്രയും പൈസയ്ക്ക് സ്വർണ്ണമൊക്കെ വാങ്ങിച്ച് നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തേനും ഉണ്ടാക്കിയതാണ്, കാരണം 5-star ഹോട്ടലിൽ കിട്ടുന്ന ഫുഡ് നമുക്ക് ഉണ്ടാക്കിയ എന്താ കുഴപ്പം, ഒരു ട്രൈ അടിക്കാമെന്ന് വിചാരിച്ചു. സംഭവം എന്തായാലും മീൻ ഉഷാറായിട്ടുണ്ട്. നമ്മൾ ആ ഒരു വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു തരണം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റിലൊക്കെ ഇട്ട് വെച്ചു തരണം.
ശരിക്കും അതൊക്കെ ഉള്ളിലേക്ക് ഫ്ലേവർ പിടിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ പിരാന അത്രയ്ക്ക് ടേസ്റ്റുള്ള മീനൊന്നല്ല, പക്ഷെ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ജിഞ്ചർ ഗാർലിക്കിലേക്ക് ഇട്ട് വെച്ച് വെക്കണമെങ്കിൽ പ്രത്യേക ഒരു തരം ടേസ്റ്റ് നമ്മുടെ മീനിന് കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അതെ ഗോൾഡ് ഫിഷ് ഫ്രൈ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തടുത്ത് പ്രവീൺ മച്ചാൻ കഴിച്ചിട്ട് എന്താ അഭിപ്രായം എന്ന് പറയും. മച്ചാൻ പറയുന്നത് നമ്മുടെ പ്രവീൺ മച്ചാനെ കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. ദേ ഗോൾഡ് ഫിഷ് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഈ പ്രവീൺ മച്ചാൻ ഗോൾഡ് ഫിഷ് കഴിച്ചിട്ട് പറയും എങ്ങനെയുണ്ട് ടേസ്റ്റ് കാര്യങ്ങളൊക്കെ. ഇത് ആ സൈഡിൽ നിന്ന് കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. ആ സ്വർണ്ണ ഫോയിലൊക്കെ എടുത്തോട്ടെ, കൂട്ടിയെടുത്തോ. ആ കിളി എടുത്തോ നീ. ഓക്കെ ആണ്. ഇതേ അപ്പോൾ നമ്മുടെ പ്രവീൺ മച്ചാൻ കഴിച്ചിട്ട് ഇപ്പോൾ പറയൂട്ടെ എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ട് നമ്മുടെ ഗോൾഡ് ഫിഷ് ഫ്രൈ? ഗോൾഡ് ഫിഷ് ഫ്രൈ ഒന്നിട്ട് പറഞ്ഞു. ഗോൾഡ് ഫിഷ് ഫ്രൈ, ഗോൾഡ് ഫിഷ് ഫ്രൈ നല്ല രസമുണ്ട് കേട്ടോ. എന്താന്നറിയില്ല, കാരണം ഗോൾഡ് ചേർത്താണെന്നോണ്ട് കുന്തോണ് അല്ല നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്താറുണ്ട് ടേസ്റ്റ് വരാൻ കാരണം. പിന്നെ വേറെ പറയലല്ല, സംഭവം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഈ ഗോൾഡൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ്, കാരണം ഇല്ല നമ്മുടെ നാക്കത്ത് വെക്കുമ്പോടന്ന് അരിഞ്ഞോണ്ട്. എന്ത് ഗോൾഡാ എനിക്ക് തോന്നിയൊന്നുമില്ല. പിന്നെ ഈ മീനെ മീനിന് ഒരു പ്രശ്നം ഉണ്ടല്ലേ, മുള്ളുണ്ട്. നമ്മുടെ പിരാനയുടെ സൈഡിലൊക്കെ ഉണ്ടാവും റെഡ് ബെല്ലി പിരാന, അതിന്റെ സൈഡിൽ കുറച്ച് മുള്ളുണ്ടാവും. ഇതേ നമ്മുടെ ഗോൾഡ് ഫിഷ് ഫ്രൈഡ് പുറത്ത് ഇനിയും കുറെ ഗോൾഡ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ പ്രവീൺ മച്ചാൻ വടിച്ചെടുത്ത് കഴിച്ചോളും. അപ്പോൾ ആരും പോയിട്ട് വെറുതെ ചുമ്മാ വീട്ടില് ഗോൾഡ് ഫിഷ് ഒന്നും ഉണ്ടാക്കി ഗോൾഡ് വാങ്ങിച്ച് കാശ് കളയണ്ട കേട്ടോ, വെറുതെയാണ്. ഇതൊക്കെ ഒരു തരിപ്പ്, കാശുള്ളവർക്ക് വേണമെങ്കിൽ വെറുതെ കുറെ പൈസ കളയാം എന്നേ ഉള്ളൂ. നമ്മുടെ നമ്മളുണ്ടാക്കുന്ന ഫുഡ് ടേസ്റ്റ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ ടേസ്റ്റ് ഇല്ലാണ്ട് കഴിക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. മച്ചാൻ പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഗോൾഡ് ഫിഷ് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ പ്രവീൺ മച്ചാൻ ബാക്കിയുള്ളതൊക്കെ കഴിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ മീൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും കഴിച്ചോളും. അപ്പോൾ മച്ചാൻ പറയും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് എംഫോടെക് യൂട്യൂബ് ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിന് നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണുമെന്ന പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.